ഹൈദരാബാദ് ജ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീടയിൽ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് ഇത് കുത്തരിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത് നമുക്ക് രണ്ട് പച്ച ആവശ്യമുണ്ട് സാധാരണ രീതിയിലുള്ള ഏത്തക്കായ അല്ല ഇത് കറി വെക്കുന്ന പച്ചക്കായാണ് ഏത്തക്കായ ഉണ്ടെങ്കിൽ ഏത്തക്ക നല്ലതാണ് ഒരു ബൗൾ തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് വറ്റൽമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു മൂന്നാല് ചുമന്നുള്ളി കുറച്ച് കടുക് നമ്മൾ കുതിർത്ത് കഴുകി വാച്ച നമ്മളുടെ വൻപയർ നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇന്നൊന്ന് വേയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിസലടിച്ച് നമുക്കിതൊന്ന് വേയിച്ചെടുക്കാം ഒരു വിസിൽ മതിയാവും ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല ആ സമയം നമുക്ക് വാഴക്ക വാഴക്കായടുത്തൊന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഇതിൻ്റെ മുകളിലത്തെ ഈ ചെറിയ പച്ച കളറുള്ള തൊലി മാത്രം ഒന്ന് കളഞ്ഞെടുത്താൽ മതി ഒരുപാട് തൊലി ചെത്തി കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ട് പുളച്ച് കളഞ്ഞ് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞാൽ മതിയാവും അപ്പോൾ വാഴയ്ക്ക നമ്മൾ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഈ വാഴയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ വെള്ളത്തിലേക്ക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വാഴയ്ക്ക നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇതിന് നല്ലതുപോലെ കഴുകി വാരി എടുക്കാം അപ്പോൾ നമ്മളുടെ പയറ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്കാവശ്യം നമ്മളൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി എടുത്തു അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച വാഴയ്ക്ക കഷ്ണങ്ങൾ കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കാരണം ഏത്തക്കായല്ല ഇത് വളരെ പെട്ടെന്ന് വേകുന്ന കറിക്കായാണ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗം വേണ്ട ഒരുപാട് വെള്ളം ആവശ്യമില്ല കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം ഈ സമയം നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം നമ്മളെടുത്ത് വെച്ച ചുമന്നുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു വെളുത്തുള്ളി കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു നാലഞ്ച് വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ടുകൊടുത്തു പച്ചമുളകും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയും എടുത്തു വെച്ച തേങ്ങ കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നരച്ചെടുക്കാം നമുക്ക് വേ വാഴയ്ക്ക വേകാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ അടപ്പം തുറന്ന് നോക്കാം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യം മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോഴേക്കും വാഴയ്ക്ക നല്ലതുപോലെ വെന്ത് കിട്ടും നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം ഇനി ഒന്നുകൂടെ അടപ്പം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം വാഴയ്ക്ക് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മാറ്റി നല്ലതുപോലെ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത തേങ്ങാ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുത്തു ഇനി നേരത്തെ നമ്മൾ വേയിച്ച് വെച്ചാൽ നമ്മളുടെ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ച് നല്ലപോലെ നാവി കയറ്റിയെടുക്കാം നാവി കയറിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ പയറും വാഴക്കായും നമ്മുടെ തേങ്ങാട കൂട്ടും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി വരണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പയറ് ഒരുപാട് വെന്ത് പോകാതെ എടുക്കണം പയറ് വെന്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി കുഴഞ്ഞു പോവും നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തു ീത് നല്ലതുപോലെ ആവേഗകര് വരണം നന്നായിട്ട് ആവേഗകരെ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ആ പയറും ആ അതുപോലെ തന്നെ തേങ്ങാട അരപ്പൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കറി തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പല ആടിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എരിവും ഉപ്പുമൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം ഇനി നമുക്കിതിലേക്ക് കടുവ് പൊട്ടിച്ച് താളിച്ചൊഴിച്ചു കൊടുക്കാം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു പത്ത് മിനിറ്റ് മതിയാവും നല്ല ടേസ്റ്റി കറിയാണ് ഒന്നുകൂടെ നടച്ച് വെച്ചാവി കയറ്റാം അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്ത് മാറ്റാം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ചോറിൻ്റെ കൂടെ സൂപ്പറായിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണിത് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം